ഇവിടെ ഈ മകൻ തിരക്ക് പിടിച്ച് പോകുന്നുണ്ടെങ്കിലും വേറെ മക്കളും ഇവിടെ ഇല്ലേ, കൂടെ ഇല്ലേ? ഇവിടെ ആരൊക്കെ ഉണ്ട്? വേറെ അവരൊക്കെ ഓണത്തിന് വരുമല്ലോ. ഇഷ്ടപ്പെട്ടൊരു ഓണപ്പാട്ട് ഒന്ന് പറഞ്ഞു. ഓണത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അല്ല, അതിപ്പോ പറയണം. പിന്നെ ഉത്രാടപ്പൂനിലാവയോ. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാവാ. ഇത് തമ്പിസാറിന്റെ വരികളാണ്, രവീന്ദ്ര മാസ്റ്റർ ഈണമാണ്, ദാസേട്ടന്റെ സംഗീതം. അതിൽ ഇഷ്ടപ്പെട്ട വരികളുണ്ടാവും. അത് പിന്നെ ഈ പാവങ്ങളല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് ഓണമില്ല, ഒന്നുമില്ല, ഞാൻ കാത്തിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ വരികള് അറിയില്ലേ? തിരുവോണത്തിൻ കൊടിയൊടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കളെ. അവർക്കില്ല, ഒന്നുകൂടെ. തിരുവോണത്തിൻ കൊടിയൊടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ. അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വയറിന്റെ നാദം കേട്ടേ മയങ്ങുന്ന വാമനന്മാർ. അവർ കോണക്കോടിയായി നീ ഉത്രാട പൂണ്ടവിവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാല്ലേ. മോന് ഇഷ്ടമുള്ള ഓണത്തിന്റെ സദ്യയിലെ കറി എന്താ? കാളൻ എന്തും കഴിക്കും. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ടേസ്റ്റ്? കഞ്ഞിയാണെങ്കിലും കഴിക്കും. എന്താണ് ഏറ്റവും ഇഷ്ടം ഓണസദ്യയില്? ഞാൻ സത്യത്തില് ഒരു 10-30 കൊല്ലമായിട്ട് ഓണസദ്യ അങ്ങനെ കഴിക്കാറില്ല. അപ്പൊ അത് ഒരു പ്രത്യേക ഒരു ചടങ്ങായിട്ടാണ് ഞങ്ങളെല്ലാവരും. കുറെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. എനിക്ക് തോന്നുന്നൊരു 25 കൊല്ലത്തിലധികമായി ഉണ്ടാവും ഓണത്തിന് സദ്യക്ക് എവിടെയും പോകാറില്ല. ഞങ്ങളുടെ ഇതുവരെ ആരും പുറത്തറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോവും അവരെ കേട്ട്. അല്ല, ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആഘോഷമാണല്ലോ. ജാതി മത ദേശ ഭാഷാ ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഓണം ഒരു വലിയ സങ്കല്പമാണല്ലോ. അതാണ് അതിന്റെ പ്രത്യേകത. എല്ലാ മനുഷ്യരും ഒന്നായിരുന്ന ഒരു കാലത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പമാണല്ലോ. വലിയ സങ്കല്പമാണ്. അതെ, കളവും ചതിയും ഒന്നും ഇല്ലാതിരുന്ന സമത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹം ആയിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതാണ് എനിക്ക് ഓണത്തിനോടുള്ള ഒരു ഏറ്റവും വലിയ എൻ്റെ സങ്കല്പം. എല്ലാ മനുഷ്യരും ഒന്നായി കാണുന്ന ഒരു മഹത്തായ സങ്കല്പത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഒരു സ്വപ്നമല്ലേ? ആ, ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യനെ ഓർമ്മപ്പെടുത്തുക, ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. അത് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് അത് ചിന്തിക്കുന്ന നല്ലതാണ്. സമ്പത്തത്തെക്കുറിച്ചും സഹോദര്യത്തെക്കുറിച്ചും തെറ്റില്ലാത്തൊരു കാലം ഉണ്ടാക്കുന്നു. ജാതി മത ചിന്തകളില്ലാത്ത സമത്വം എന്ന് പറഞ്ഞാൽ അതാണല്ലോ എൻ്റെ കൺസെപ്റ്റ്. അതെല്ലാ ചിന്തകൾക്കും അതീതമായിട്ട് നമുക്ക് ഒന്നിക്കാം, നമുക്ക് ഒന്നിച്ചു നിൽക്കാം. അതാണ് സന്ദേശം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.